സ്വാഗതം അയോധ്യയിൽ അഞ്ചേക്കറിൽ വരാൻ പോകുന്ന മുസ്ലിം പള്ളിയുടെ പേര് നിർദ്ദേശിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് രാജ്യസ്നേഹം തുടിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ ഒരു വിദേശിയായ ബാബറുടെ പേരിൽ പള്ളി പണിയരുതെന്ന് വി എച്ച് പി ആവശ്യപ്പെട്ടു പുതിയ മുസ്ലിം പള്ളിക്ക് ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന മുൻ രാഷ്ട്രപതി അബ്ദുൾ കലാമിന്റെ പേരിടണമെന്നും ഹിന്ദു പരിഷത്ത് പറയുന്നു ബാബർ വിദേശ രാജ്യത്ത് നിന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന ആളാണ് ഇന്ത്യയെ ആക്രമിച്ച് ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചെടുത്ത് ഭരണം സ്ഥാപിക്കുകയും ഇന്ത്യക്കാരെ അടിമകളാക്കുകയും ചെയ്ത അതേ വ്യവസ്ഥിതി തന്നെയായിരുന്നു ബാബറും ചെയ്തത് ഇങ്ങനെയുള്ള ആളുടെ നാമത്തിൽ ഒരു സ്ഥാപനവും ഭാരതത്തിൽ ഇനി ഉയരാൻ പാടില്ല കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി ഇന്ത്യയിലെ എല്ലാ മതക്കാരും മതം ഏതായാലും രാജ്യസ്നേഹത്തിൽ ഒന്നിക്കണമെന്നും വി പറയുന്നു ബാബർ ഒരു ആക്രമിയാണെന്നും പുതിയ പള്ളിക്ക് ബാബറി മസ്ജിദ് എന്ന പേരിടരുതെന്നും കേന്ദ്ര സർക്കാരിനോട് വി എച്ച് പി ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഈ പേരിൽ ഒരു ദേവാലയം വരുന്നത് ദേശീയ വികാരത്തിന് വിരുദ്ധമാകുമെന്നും പറയുന്നു ഇന്ത്യയിൽ നല്ല മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിൽ സമാധാനത്തിനും വികസനത്തിനും അവർ നൽകിയ പങ്ക് വലുതാണ് വീർ അബ്ദുൽ ഹമീദ് അഷ്ഫഖല്ല ഖാൻ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം എന്നിവരെ പോലുള്ളവരുടെ പേര് പുതിയ പള്ളിക്ക് നൽകാവുന്നതാണ് വി എസ് പി വക്താവ് ശാരദ് ശർമ്മ പറഞ്ഞു മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ബാബർ പേർഷ്യയിലും മധ്യേഷ്യയിലും ഭരണം നടത്തിയ തുർക്കി മംഗോൾ വംശിയായ യുദ്ധവീരൻ തിമൂറിന്റെ പിൻഗാമികളിൽ ഒരാൾ കൂടിയാണ് ബാബർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്നിരുന്ന മുസ്ലിം സാമ്രാജ്യമായിരുന്നു ബാബർ സ്ഥാപിച്ച മുഗൾ സാമ്രാജ്യം ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ഫർഖാനയിലെ തിമൂറിന്റെ ഭരണാധിപനായിരുന്ന ഉമർ ഷേഖ് മിർസയുടെ മൂത്തപുത്രനായാണ് സഹീർ ഉദ്ദീൻ മുഹമ്മദ് എന്ന ബാബർ ജനിച്ചത് ആയിരത്തി അഞ്ഞൂറ്റിനാലിൽ തന്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ ഫർഖാനയിൽ നിന്നും കുറച്ച് കൂട്ടാളികളോടൊപ്പം ബാബർ യാത്ര തിരിച്ചു സഹോദരന്മാരായ നാസർ ജഹാംഗീർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു തുടർന്ന് കാബൂളിലെത്തി കാബൂൾ പിടിച്ചെടുത്തു ആയിരത്തി അഞ്ഞൂറ്റിയേഴിൽ ബാബർ കന്തഹാർ പിടിച്ചെടുത്തു കാബൂൾ തനിക്കൊരു താൽക്കാലിക ഇടത്താവളം മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം വൈകാതെ മനസ്സിലാക്കി കാബൂൾ പിടിച്ചടക്കിയതിന് തൊട്ടുപുറകെ ബാബർ ആക്രമണം നടത്തി ഫർഖാന കയ്യെത്തും ദൂരത്തായിട്ടും അത് കിട്ടാതെ പോയത് അള്ളാഹു തനിക്ക് സമ്മാനിച്ച വരമാണ് എന്നാണ് ഇന്ത്യ കീഴടക്കിയ ശേഷം ബാബർ എഴുതിയത് അത്രയ്ക്കും മോഹിപ്പിക്കുന്നതായിരുന്നു അത് ഉസ്ബൈക്കുകളുടെ അധിനിവേശം ഭയപ്പെട്ട ബാബർ ഇന്ത്യൻ ഉപഭൂഖണ്ഡവും അതിലെ പരിസ്ഥിതിയെയും കുറിച്ച് പഠിച്ചു വരികയായിരുന്നു അതായത് ഇന്ത്യയിലെ അന്നത്തെ നാട്ടുരാജാക്കളെ കീഴ്പ്പെടുത്തി പടയോട്ടം നടത്തി പിടിച്ചെടുക്കുകയായിരുന്നു തുടർന്ന് ഇന്ത്യയിൽ ബാബർ ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്